സംസ്ഥാന സർക്കാർ തനിക്ക് ഓണറേറിയമായി 100,000 രൂപ അനുവദിച്ചത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് കെ വി തോമസ് മീഡിയ വണ്ണിനോട്. നേരത്തെ ചുമതല വഹിച്ചിരുന്ന എ സമ്പത്തിന് നൽകിയിരുന്ന ഓണറേറിയം പുനഃസ്ഥാപിക്കുക മാത്രമാണ് മന്ത്രിസഭ ചെയ്തതെന്നും കെ വി തോമസ് ദുബൈയിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇന്നലെയാണ് കെ വി തോമസിന്റെ മന്ത്രിസഭ ഓണറേറിയം പ്രഖ്യാപിച്ചത്. ജാനുവരിയാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. അന്ന് തന്നെ സമ്പത്ത് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ സാലറീസിൻ്റെ ആധാർ പ്ലസ് അത് തന്നെയാണ് ഞാനും ഏറ്റെടുത്ത്. ഇനി ശമ്പളം വേണ്ട എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് അതുകൊണ്ട് ഹോണറേറിയമാക്കി അത്രയേ ഉള്ളൂ. കാരണം കേരളത്തിൻ്റെ ഒരു താല്പര്യങ്ങൾ പിന്നെ അത് കൂടുതൽ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ കേരളത്തിൽ കേരളം ഇങ്ങനെ സഹകരണത്തോടെ തന്നെ നടക്കത്തുള്ളൂ. അത് വേറൊരു വശം. ഇത് എൻ്റെ മുൻഗാമി സമ്പത്താണ്. അദ്ദേഹം എന്താണോ ഫോളോ ചെയ്തിരുന്ന അതേ മാർഗം തന്നെയാണ് ഞാനും ഫോളോ അപ്പ് ചെയ്യുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന ശമ്പളം വേണ്ട എന്നുള്ളതാണ്. ഞാൻ അവിടെ തന്നെ ഓഫീസ് സമ്പത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസാണ്. താമസം അവിടെ തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നും എൻ്റെ അടുത്തില്ല. ഇതൊക്കെ ഒരു വെറുതെ അനാവശ്യമായിട്ടൊരു പ്രചരണമായിട്ട് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊന്നും ഞാനിപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമായിട്ട് എല്ലാവരും കൂടിയല്ലേ നമ്മൾ ആലോചിച്ചത്. എല്ലാവരുടെ സഹകരണത്തോട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ്. അവരുടെ സഹകരണം വേണ്ടി വരും. സംസ്ഥാന ഗവൺമെൻറ്റിൽ പൊളിറ്റിക്സുണ്ട്, അവർക്കൊരു പൊളിറ്റിക്സ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വികസന കാര്യത്തിൽ എല്ലാവരും യോജിപ്പിച്ച് പോവുക എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദുബൈയിൽ നിന്ന് എം സി നാസർ ചേരുന്നുണ്ട്. നാസർ, മന്ത്രിസഭാ തീരുമാനത്തോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചത്. ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട് സംഭവം. എന്താണ് അദ്ദേഹം ഈ വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രസമ പൂർണ്ണമായിട്ടും ഈ ഒരു സർക്കാർ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കെ വി തോമസ് അല്പം മുമ്പ് മീഡിയാവണിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ എ സമ്പത്ത് പിന്നെ നേടിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന ഓണറേറിയം അത് പുനഃസ്ഥാപിക്കുന്നതിലപ്പുറം ഒരു സംഭവം പുതുതായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം സൃഷ്ടിക്കുകയാണ്. താൻ ശമ്പളം വേണ്ട എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശമ്പളമായിട്ട് കണക്കിലെടുക്കേണ്ടതില്ല എന്നർത്ഥത്തിൽ സർക്കാരിന്റെ തീരുമാനത്തെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ടാണ് കെ വി തോമസ് അല്പം മുമ്പ് മീഡിയാവണ്ണിനോട് ദുബൈയിൽ പ്രതികരിച്ചിരിക്കുന്നത്. രശ്മ, ശരി.